السلام عليكم ورحمة الله. الحمد لله، الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. സഹോദരൻ മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലായ സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിച്ച് ജീവിക്കണം എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. കുട്ടികളെ വളർത്തുമ്പോൾ അവരുടെ സ്വഭാവ രംഗത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നാം പറഞ്ഞു വന്നത്. സ്വഭാവ രംഗത്ത് ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായ കാര്യങ്ങൾ നാം സംസാരിച്ച് കഴിഞ്ഞു. ചില വിഷയങ്ങൾ കൂടി ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. അത് പൊതുവെയുള്ള കാര്യമാണെങ്കിലും കുട്ടികളുടെ സ്വഭാവത്തിലാണത് കൂടുതൽ സ്വാധീനമുണ്ടാക്കുക എന്നതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സാധാരണയായി രക്ഷിതാക്കൾ പരാതി പറയുന്ന രണ്ട് മൂന്ന് വിഷയങ്ങളുണ്ട്. ഒന്നാമത്തേത്, എൻ്റെ കുട്ടി എന്നോട് പെരുമാറുമ്പോൾ, രക്ഷിതാക്കളുടെ ആവലാതിയാണ്, എന്നോട് പെരുമാറുമ്പോൾ വളരെ മോശമായി പെരുമാറുന്നു. കൂട്ടുകാരോടോ അല്ലെങ്കിൽ എൻ്റെ തന്നെ സ്നേഹിതന്മാരോടോ എൻ്റെ വീട്ടിൽ വരുന്ന മറ്റുള്ളവരോടോ ഒക്കെ വളരെ ഡീസൻ്റായി നന്നായി പെരുമാറുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ കുട്ടി അനുസരിക്കുന്നില്ല, കുട്ടിയുടെ അകന്ന ബന്ധത്തിൽപ്പെട്ട മറ്റാരെങ്കിലും പറഞ്ഞാൽ കുട്ടി നന്നായി അനുസരിക്കുന്നു. ഇത് ഒരു വലിയ പ്രശ്നമാണ്. അതുപോലെ തന്നെ വളരെ വലിയ മറ്റൊരു പ്രശ്നമാണ്, കുട്ടികൾ ഒന്നിലധികം ഉണ്ടെങ്കിൽ ആ കുട്ടികൾ തമ്മിലുള്ള പെരുമാറ്റത്തിലെ ദൂഷ്യത. വീട്ടിനകത്ത് അവർ വഴക്കിടുന്നു, പരസ്പരം വരാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവരിൽ നിന്ന് വരുന്നു. സ്വഭാവരംഗത്ത് സംസ്കരണം സിദ്ധിക്കാത്തത് കൊണ്ട് സംഭവിക്കുന്ന അബദ്ധമാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ വിഷയമാണ് കുട്ടികളിലുള്ള കള്ളത്തരം പറയാനുള്ള വാസന. പലതരത്തിലുള്ള കളവുകൾ കുട്ടികൾ ശീലിക്കുന്നു. ആ കളവുകൾ പലപ്പോഴും കുട്ടികളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നു. എന്താണ് പരിഹാരം? ഇങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങൾ കൂടി ഈ സ്വഭാവരംഗത്തെ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. അതിലൊന്നാമത്തേത്, കുട്ടികളുടെ ധിക്കാര മനോഭാവം, അല്ലെങ്കിൽ കുട്ടികൾ രക്ഷിതാക്കളെ അനുസരിക്കുന്നില്ല. ഒരു ഏറെക്കുറെ ഒരു ശരിയായ, പലപ്പോഴും പല രക്ഷിതാക്കളുടെയും ശരിയായ രൂപത്തിലുള്ള തങ്ങളുടെ കുട്ടികളെക്കുറിച്ചുള്ള ശരിയായ രൂപത്തിലുള്ള ഒരു അഭിപ്രായം തന്നെ ആകാനാണ് ഇത് സാധ്യത. പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ ഇതിന് പരിഹാരം? എൻ്റെ കുട്ടിയെക്കുറിച്ച് ഞാൻ എന്നെ അനുസരിക്കുന്നില്ല എന്ന ആക്ഷേപം പറഞ്ഞതുകൊണ്ടോ മറ്റാരോടെങ്കിലുമൊക്കെ അത് ആവലാതി പറഞ്ഞതുകൊണ്ടോ കാര്യമില്ല. മറിച്ച് അതിനെന്തുണ്ട് വഴി എന്ന് നാം ഗൗരവത്തോടുകൂടി ചിന്തിക്കണം. ഇസ്ലാമിന് പറയാനുള്ള ചില വഴികൾ. ഒന്നാമത്തേത്,
അത്തർബിയത്തു അലൽ ഇസ്തിഖാമ, കുട്ടിയെ ഇസ്തിഖാമത്തോടുകൂടി വളർത്തുക എന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭൗതിക ജീവിതത്തിന് ഇച്ഛിക്കാത്ത വല്ലതും കുട്ടിയിൽ നിന്ന് കാണുമ്പോൾ കുട്ടിയെ തടയുകയും എന്നാൽ ഭൗതികമായ ജീവിതത്തിന് ഹാനികരമല്ലാത്തതും എന്നാൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ നിബന്ധനകൾക്ക് എതിരാവുന്നതുമായ കാര്യങ്ങൾ കണ്ടാൽ കുട്ടികളെ അതിൽ നിന്ന് തടയാതിരിക്കുകയും ചെയ്യുക എന്ന പ്രവണത ധാരാളമായി മുസ്ലിം രക്ഷിതാക്കളിൽ കണ്ടുവരുന്ന ഒന്നാണ്. ഉദാഹരണം വേണമെങ്കിൽ വളരെ വ്യക്തമായി നമുക്ക് അറിയാവുന്ന പെട്ടെന്ന് മനസ്സിലാകുന്ന ഉദാഹരണങ്ങളുണ്ട്. സ്കൂളിൽ കുട്ടി പോയില്ല എങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹോംവർക്ക് നന്നായി ചെയ്തില്ല എങ്കിൽ, അല്ലെങ്കിൽ ഒരു ടെസ്റ്റിന് കൃത്യമായി രക്ഷിതാവ് ഉദ്ദേശിച്ച മാർക്ക് അവൻ സ്കോർ ചെയ്തില്ല എങ്കിൽ കുട്ടിയെ ശക്തമായി ആക്ഷേപിക്കും. അവനെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ മാർഗവും സ്വീകരിക്കും. ഇനി ഒരു വിഷയത്തിന് അവൻ പറ്റ വീക്കാണെന്ന് വെക്കുക എങ്കിൽ ആ വിഷയത്തിന് സ്കൂളിലെ പഠനങ്ങൾക്ക് പുറമെ ട്യൂഷനും കൂടി നൽകും. എന്ന് വെച്ചാൽ ഗൗരവത്തോടുകൂടി അതിനെ കാണും, അതിന് തക്കതായ പരിഹാരം രക്ഷിതാവ് കണ്ടെത്തും, നിർദ്ദേശിക്കും. എന്നാൽ ഇനി യഥാർത്ഥ വിഷയത്തിലേക്ക് വന്നു നോക്കൂ. കുട്ടിക്ക് സാധാരണയായി സ്കൂളിൽ പോകുന്നത് കൊണ്ട് ലഹ്റു നമസ്കരിക്കാൻ സാധിക്കുന്നില്ല. എന്താണ് പരിഹാരം? രക്ഷിതാവിൻ്റെ അടുത്ത് പരിഹാരമല്ല. കുട്ടി മാത്സിലോ സയൻസിലോ വീക്കായപ്പോൾ പരിഹാരമുണ്ട്. എന്ത് കഷ്ടപ്പെട്ടും ആ രക്ഷിതാവ് എത്ര തിരക്കുകൾക്കിടയിലും ട്യൂഷൻ ടീച്ചറെ കണ്ടെത്തി കൃത്യമായി ട്യൂഷൻ നൽകും. ലഹ്റു നമസ്കരിക്കാൻ സൗകര്യമില്ല, എന്ത് ചെയ്യും? പരിഹാരമല്ല. എന്താ ഇപ്പം ചെയ്യുക? ഫത്വ ചോദിക്കുന്നിട്ട്, അല്ല മൗലവി എന്താ ചെയ്യുക, കുട്ടി ഇങ്ങനെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ പ്രശ്നമാണ്, നിവൃത്തിയില്ല, എന്ത് ചെയ്യും? സ്വയം കണ്ടെത്താൻ സാധിക്കണം പരിഹാരം. എന്തുകൊണ്ട്? ഭൗതികമായ വിഷയത്തിൽ ഏത് തരം ഈ രൂപത്തിലുള്ള പ്രശ്നങ്ങളെ ഫേസ് ചെയ്യേണ്ടി വന്നാലും അവയെയൊക്കെ വളരെ കൃത്യമായി അനലൈസ് ചെയ്ത് പരിഹാരം കാണുന്ന രക്ഷിതാവിന് എന്തുകൊണ്ടാ ദീനിന്റെ വിഷയത്തിൽ പരിഹാരം കാണാൻ സാധിക്കാതെ പോയത്? എന്നിട്ട് അതിന് ഒരുപാട് ന്യായങ്ങൾ കണ്ടെത്തും. യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, കുട്ടി എന്നെ അനുസരി എൻ്റെ രക്ഷിതാവെന്ന നിലക്ക് കുട്ടി എന്നെ അനുസരിക്കുക, എന്നെ ഇഷ്ടപ്പെടുക, എന്നെ സ്നേഹിക്കുക, എന്നെ വഴിപ്പെടുക എന്നത് കുട്ടിയുടെ മനസ്സിൽ സിട്ടാവായ അള്ളാഹു തആല ഉണ്ടാക്കേണ്ട ഒരു വലിയ ഭാവമാണ്. എനിക്കോ നിങ്ങൾക്കോ വടികൊണ്ടോ കല്ലുകൊണ്ടോ ചീത്ത കൊണ്ടോ നാവ് കൊണ്ടോ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒന്നല്ല, പഠിച്ചോ ഉണ്ടാക്കേണ്ടാണ്. അള്ളാഹു തആല അത് ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? അള്ളാഹു തആലയുടെ നിയമനിർദ്ദേശങ്ങൾ അനുസരിക്കുന്ന വിഷയത്തിൽ, അനുസരിപ്പിക്കുന്ന വിഷയത്തിൽ രക്ഷിതാക്കൾക്ക് തികഞ്ഞ ബോധമുണ്ടാകണം, നിർബന്ധ ബുദ്ധി വേണം. അതിനാണ് ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത്. ആ കുട്ടിയെ നമ്മളൊക്കെ പോകുന്ന സ്വർഗത്തിലേക്ക് കുട്ടിയെ കൊണ്ടുപോകണമെന്ന പൂതി രക്ഷിതാവിൻ്റെ മനസ്സിലുണ്ടാകണം. ഡോക്ടറാക്കണം, എഞ്ചിനീയറാക്കണം എന്നൊക്കെ പൂതിയുള്ളത് പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ശക്തമായ പൂതി കുട്ടിയുടെ മനസ്സിലുണ്ടാകണം. എൻ്റെ കുഞ്ഞിനെ എനിക്ക് എൻ്റെ കൂടെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ സാധിക്കണം എന്ന്. ഇതായിരുന്നു സലഫു സാലിഹീങ്ങളുടെ ജീവിതത്തിൻ്റെ രീതി, സ്വഭാവം അതായിരുന്നു. ഫുദൈറു ബിൻ ഉയാദ് റളി റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഇമാമുൽ ഹറമൈൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ ഫുദൈറു ബിൻ ഉയാദ് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനായ പണ്ഡിതനായിരുന്നു. ആബിദുൽ ഹറമൈൻ എന്ന് ചരിത്രം അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അത്രമാത്രം അദ്ദേഹം ഇബാദത്തുകൾ ചെയ്ത് ജീവിച്ച മഹാനായ വലിയായിരുന്നു. അദ്ദേഹത്തിനൊരു മകനുണ്ടായിരുന്നു, അലി എന്നാണ് മകൻ്റെ പേര്. അദ്ദേഹത്തെ വിളിച്ചിരുന്നത് അബൂ അലി എന്നായിരുന്നു. ഈ അലിയിലേക്ക് ചേർത്ത് അബൂ അലി എന്നാണ് വിളിച്ചിരുന്നത്. ഈ അലി ഒരു ദിവസം പിതാവ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഈ കുട്ടി ഇരുന്ന് വാവിട്ട് കരയുകയാണ്. ചരിത്രം രേഖപ്പെടുത്തുന്നത് പിതാവിനേക്കാൾ ശക്തമായ ഈമാനും വിശ്വാസവുമുള്ള ആളായിരുന്നു അലി എന്നാണ്. വാവിട്ട് കരയുകയാണ്. മകനോട് ഉപ്പ ചോദിച്ചു, എന്തിനാ മോനെ കരയുന്നത്? എന്തിനാണ് മോനെ കരയുന്നത്? കുട്ടിയുടെ മറുപടി, ദക്കർത്തുന്നാർ, ഞാൻ നരകത്തെക്കുറിച്ച് ഓർത്തു. വൽ ഖലാസു മിൻഹാ, ആ നരകത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നതിനെക്കുറിച്ച് ഓർത്തു, അതുകൊണ്ടാണ് ഞാൻ കരയുന്നത്. ആശ്വസിപ്പിച്ചു പിതാവ്, തലോടി ആശ്വസിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, മോൻ കരയണ്ട. ആ സമയത്ത് ഈ കുഞ്ഞുമോൻ ഉപ്പായോട് പറയുന്ന ഒരു വാക്കുണ്ട്, ഉപ്പ എന്നാൽ ദുനിയാവിൽ എന്നെ കിട്ടാൻ വേണ്ടി
നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചില്ലേ? അതേ രൂപത്തിൽ ആഖിറത്തിലും എന്നെ കിട്ടാൻ നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ദുനിയാവിൽ എന്നെ കിട്ടാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തില്ലേ? അങ്ങനെയല്ലേ എനിക്ക് നിങ്ങൾക്ക് എന്നെ കിട്ടിയത്? അതുപോലെ ആഖിറത്തിൽ എന്നെ കിട്ടാൻ നിങ്ങൾ ദുആ ചെയ്യണം. ഉപ്പ, നിങ്ങളെങ്ങാനും സ്വർഗത്തിൽ പ്രവേശിച്ചാൽ എന്നെയും നിങ്ങളുടെ കൂടെ സ്വർഗത്തിലെത്തിക്കാൻ നിങ്ങൾ അള്ളാഹുവിനോട് പ്രത്യേകമായി ദുആ ചെയ്യണം. ഇത് ഞാൻ സൂചിപ്പിക്കുന്നത് ഒരു സാധാരണ ഒരു പിതാവിൻ്റെയും ഒരു മകൻ്റെയും ഇടയിൽ നടന്ന ചൂടുള്ള സംഭാഷണമാണ്. തണുത്ത വർത്തമാനമല്ല, ചൂടുള്ള സംഭാഷണം. ആ സംഭാഷണത്തിൻ്റെ വികാരം എന്ത് എന്ന് ചിന്തിച്ചു നോക്കൂ. ആ സംഭാഷണത്തിൻ്റെ വികാരം ദീനാണ്. പക്ഷെ നമുക്കത് നഷ്ടപ്പെട്ടു പോയി നമ്മുടെ ജീവിതത്തിൽ നിന്ന്. പ്രത്യേകിച്ച് പ്രവാസികളെന്ന നിലക്ക് ഈ രംഗത്ത് നമുക്കൊരു ബാധ്യതയുമില്ല എന്ന് വിചാരിക്കുന്നവരാണ് നമ്മിൽ ഭൂരിഭാഗവും. നമ്മുടെ കത്തുകളിലുള്ള വിഷയങ്ങൾ, നമ്മുടെ ഫോൺ സന്ദേശങ്ങളിലുള്ള വിഷയങ്ങളൊക്കെ കേവലം ചെറിയ ചെറിയ ഇത്തരം വിഷയങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിസ്സാരമായ കാര്യങ്ങളാണ്. ഇത്തരം ഗൗരവമുള്ള വിഷയങ്ങളെക്കുറിച്ച് പറയാനോ സംസാരിക്കാനോ അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച മക്കൾക്കിടയിൽ ഉണ്ടാക്കാനോ ഇത്തരത്തിലുള്ള ഒരു ചൂടുള്ള വർത്തമാനം മക്കളുമായി വിനിമയം ചെയ്യാനോ സാധിക്കാത്ത വണ്ണം നാം അധപതിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ശ്രദ്ധിക്കുക. മുറു ഔലാദക്കും ബിംതിസാലിൽ അവാമിർ വജ്തിനാബിൻ നവാഹി ഫദാലിക ബിഖായതുൻ ലക്കും വലഹും മിനന്നാർ. നിങ്ങൾ നിങ്ങളുടെ മക്കളെ ബിംതിസാലിൽ അവാമിർ അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കുവാനും വജ്തിനാ ഭിന്ന വാഹി അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനും നിങ്ങൾ മക്കളോട് കൽപ്പിക്കണം, മക്കളെ അതിന് പരിശീലിപ്പിക്കണം. ഫദാലിക ബിഖായതുൻ ലക്കും വലഹും മിനന്നാർ. അതാണ് അവർക്കും നിങ്ങൾക്കും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കും. ഇസ്തിഖാമത്ത് നാം ശീലിപ്പിക്കണം. നമസ്കരിക്കാൻ ശീലിപ്പിക്കുന്നതോടൊപ്പം ആ നമസ്കാരം നിലനിർത്താൻ നാം ശീലിപ്പിക്കണം. നമസ്കാരങ്ങൾക്കൊപ്പം അവയുടെ പിറകെയുള്ള ദിക്റുകൾ ചൊല്ലാൻ നാം ശീലിപ്പിക്കണം. അതാണ് ഇസ്തിഖാമത്ത്. അള്ളാഹുവുമായുള്ള നിരന്തരമായ ഒരു ബന്ധം എൻ്റെ മക്കൾക്കുണ്ടാകണം എന്ന് നാം ആഗ്രഹിക്കണം. അറ്റുപോകാത്ത ശക്തമായ ബന്ധം. എങ്കിലേ സഹോദരന്മാരെ, നമ്മുടെ മരണാനന്തരം അല്ല നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി ആ കുട്ടികൾ പടച്ചറബിലേക്ക് കൈകൾ ഉയർത്തിയാൽ കേൾക്കുന്ന പ്രാർത്ഥനയായി സ്വീകരിക്കുന്ന ദുആകളായി അത് മാറുകയുള്ളൂ എന്ന് നാം ചിന്തിക്കണം. നമുക്കതിന് സാധിക്കണം. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ നമ്മുടെ കുട്ടികൾ ചൊല്ലുന്നുണ്ടോ ഇല്ലയോ എന്ന് നാം നമ്മൾക്ക് നിർബന്ധമുള്ളതുപോലെ നാം അന്വേഷിക്കണം. വെള്ളിയാഴ്ച രാവിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ പ്രത്യേകമായ സ്വലാത്തുകൾ അവർ ചൊല്ലുന്നുണ്ടോ ഇല്ലയോ എന്ന് നാം അന്വേഷിക്കണം. ഇതൊരു ഗൗരവമുള്ള വിഷയമായി, ദീനിൻ്റെ വിഷയമായി നമ്മുടെ മനസ്സിലുണ്ടാകണം. അങ്ങനെ ഇസ്തിഖാമത്തുള്ള സമൂഹമായാൽ നമുക്കറിയാം അല്ലാഹു നമുക്ക് നൽകുന്ന സമ്മാനം. തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു. അവരിലേക്ക് മലക്കുകൾ ഇറങ്ങി വരും, നിങ്ങൾ അവരെ സംരക്ഷിക്കേണ്ടി വരികയില്ല. മലക്കുകൾ അവരെ സംരക്ഷിക്കും, മലക്കുകൾ അവർക്ക് തോന്നിപ്പിക്കും നിങ്ങൾക്ക് പേടിക്കേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്ന്. ഇതാണ് ഇസ്ലാം ഈ രംഗത്ത് ഇസ്ലാമിന് നിർദ്ദേശിക്കാനുള്ള ഒന്നാമത്തെ പരിഹാരം. ഇസ്തിഖാമത്തുണ്ടായാൽ കുട്ടികൾക്ക് അനുസരണവും സ്നേഹവും ഉണ്ടാകും. രണ്ടാമത്തേത്, സഹോദരന്മാരെ, രക്ഷിതാക്കൾ മക്കളുമായി അടുക്കണം. അടുക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ അടുപ്പമാണ് യഥാർത്ഥത്തിലുള്ള അടുപ്പം. അത് മാത്രം പോരാ, ശരീരവുമായും അടുക്കണം. പ്രത്യേകിച്ച് നമുക്കറിയാം, ദുഃഖത്തോടുകൂടി തന്നെ പറയേണ്ട കാര്യമാണ്, ഒന്നും രണ്ടും മൂന്നും വർഷങ്ങൾക്ക് ശേഷം മക്കളെ കാണുന്നവരാണ് നമ്മിൽ ഭൂരിഭാഗവും. ആ മക്കളുമായി ആ രൂപത്തിലുള്ള ഒരു ബന്ധം സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് സാധിക്കാറില്ല. ഇനി നിത്യേനെ കാണുന്നവർ പോലും മക്കളുമായി പലപ്പോഴും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന സ്വഭാവം, ഒരകൽച്ച, അങ്ങനെയൊക്കെ ശീലിച്ചതാണ്. ആരാണ് ശീലിപ്പിച്ചത് എന്നറിയുകയില്ല. എന്നാൽ സഹോദരങ്ങളെ, മക്കൾ നന്നാകാൻ, സ്വഭാവരംഗത്ത് അവരുടെ സംസ്കരണം പൂർത്തിയാകാൻ അവരുമായി അടുക്കണം.
ആരുമായി നിങ്ങൾക്ക് നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നുവോ അവരുമായി നിങ്ങൾ അടുക്കണം. അടുക്കുക എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് മാത്രമല്ല, ശരീരം കൊണ്ടും വാക്കുകൊണ്ടും നിങ്ങൾക്ക് അടുക്കാൻ സാധിക്കണം. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് നമുക്ക് വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് ഒരു യുവാവ് കടന്നു വരുന്നു. ആ യുവാവിന് യുവാവ് അനുമതി ചോദിക്കുന്നത് വ്യഭിചരിക്കാൻ വേണ്ടിയാണ്. നബിയെ, എനിക്ക് വ്യഭിചാരത്തിന് അനുമതി നൽകണം, വ്യഭിചാരത്തിന് എനിക്ക് അനുമതി നൽകണം. ചരിത്ര സംഭവം നിങ്ങൾക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോന്നോരോന്നായി ആ കുട്ടിയോട് ചോദിച്ചു, എടോ നിന്റെ ഉമ്മയുമായി വ്യഭിചരിക്കാൻ, നിന്റെ പങ്ങളുമായി വ്യഭിചരിക്കാൻ, നിന്റെ സഹോദരന്റെ ഭാര്യയുമായി വ്യഭിചരിക്കാൻ, ഓരോന്നോരോന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ആ ചോദിക്കുന്നതിന് മുമ്പ് നബി ആ വ്യഭിചരിക്കാൻ വേണ്ടി അനുമതി ചോദിച്ചു വന്ന മനുഷ്യനുമായി നടത്തിയ ഒരു ശാരീരികമായ അവസ്ഥയുണ്ടായിരുന്നു. അത് വല്ലാത്ത ഒരു മനുഷ്യനുമായി എത്ര തന്നെ, ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വ്യഭിചരിക്കാൻ അനുവാദം ചോദിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന ഒരു മനുഷ്യൻ, നമ്മൾ അവൻ എന്ത് പറയും? അവൻ ദുഷ്ടനാണെന്ന് പറയും അല്ലേ? ചീത്തയാണെന്ന് പറയും. ആലോചിച്ച് നോക്കൂ, നമ്മളോട് ആരോടെങ്കിലും ഇങ്ങനെ ഒരു ചോദ്യവുമായി ഒരാൾ വന്നാൽ നീചമായി മോശമായ കണ്ണുകളെ കൊണ്ട് നാം അവനെ നോക്കും, നീചനെന്ന് നാം വിളിക്കും. എന്നാൽ അല്ലാഹുവിൻ റസൂൽ ചെയ്തത് നിങ്ങൾക്കറിയാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹോദരനെ പിടിച്ചിരുത്തി, എന്നിട്ട് പറഞ്ഞു, ഉദ്നു മിന്നി, എന്നിട്ട് അടുത്തിരിക്ക്. നബിയോട് അടുപ്പിച്ചു, ഉദ്നു മിന്നി, എന്നിട്ട് സുമ്മ മസഹ അലാ സദരിഹി, ആ യുവാവിന്റെ നെഞ്ചിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തടവി. സുമ്മ മസഹ അലാ സദരിഹി. ഇവിടെ നാം മനസ്സിലാക്കണം, മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ ഏറ്റവും പ്രധാനമാണ് ഈ തരത്തിലുള്ള ഒരു ഒരു ബന്ധം. പ്രത്യേകിച്ച് കുട്ടികളുമായുള്ള ബന്ധത്തിൽ, കുട്ടികളായല്ല ആരോടുമായും, നമുക്ക് വെറുപ്പുള്ള ഒരാളോട് നാം കൂടുതൽ അടുക്കണം, അകലുകയല്ല വേണ്ടത്. ആ അടുപ്പമുണ്ടല്ലോ, അവൻ്റെ കൈ പിടിക്കണം, അവന് സലാം പറയണം, അവന് വേണ്ടി ദുആ ചെയ്യണം, അവൻ്റെ തോളത്ത് തട്ടണം, ഇങ്ങനെയൊക്കെ അവനുമായി ബന്ധപ്പെടണം. ഇത് യഥാർത്ഥത്തിൽ മറ്റുള്ളവരുടെ സംതൃപ്തി തനിക്കുണ്ട്, എനിക്കവൻ്റെ സംതൃപ്തിയുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന ഘടകങ്ങളാണ്. പ്രത്യേകിച്ചും മക്കളുമായുള്ള ബന്ധത്തിൽ തീർച്ചയായും ഈ രൂപത്തിലുള്ള ഒരു സ്വഭാവം നമുക്കുണ്ടാകണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യനെ, അതും ഒരു ചീത്തയായ കാര്യം പറയാൻ വേണ്ടി സമ്മതം ചോദിച്ചുകൊണ്ട് കടന്നു വന്ന ഒരു മനുഷ്യനോട് പ്രതികരിച്ചതെന്ന് നാം മനസ്സിലാക്കേണ്ടത്. സഹോദരന്മാരെ, നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, ഒരു കാരണവശാലും മുസ്ലിമീങ്ങളായ നാം, നമ്മുടെ യഥാർത്ഥത്തിലുള്ള നിലപാട് ഇതാണ്. നമ്മളൊരാളെ ചീത്ത പറഞ്ഞ് വെറുപ്പിക്കുകയല്ല, പരിഹസിച്ച് മോശമാക്കുകയല്ല, കളിയാക്കുകയല്ല, നമ്മൾ അടുക്കണം. നോക്ക് നിങ്ങൾ, ആ മനുഷ്യൻ വ്യഭിചാരത്തിന് സമ്മതം ചോദിച്ചു വന്ന മനുഷ്യൻ തിരിച്ചു പോകുന്നത്, ഇനി ഞാൻ ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആലോചിച്ച് നോക്കൂ, അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമത്തെ കാര്യം, രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ വിഷയം, ഖവിയുൽ അലാഖത്തി ബിഹി, മക്കളുമായി ശക്തമായ ബന്ധമുണ്ടാക്കണം. മക്കളുമായി ശക്തമായ ബന്ധമുണ്ടാക്കണം. രക്ഷിതാക്കളിൽ ഒരുപാട് ആളുകളുണ്ട്, മക്കളുടെ രുചിയറിയാത്ത, മക്കളുടെ ഹോബി അറിയാത്ത, മക്കളുടെ സ്ഥിതി അറിയാത്ത, മക്കളെക്കുറിച്ച് കൃത്യമായി ഒന്നും അറിയാത്ത ആളുകൾ. പോരാ, മക്കളെക്കുറിച്ച് അറിയണം. നിങ്ങൾ നിങ്ങളെ അറിയുന്നത് പോലെ മക്കളെ അറിയണം, നിങ്ങൾ അറിയുന്നത് പോലെ മക്കളെ അറിയണം. പരിപൂർണമായ അറിവ്, അവരോട് നിങ്ങൾക്ക് കരുണയും ദയയും കാണിക്കണം, അവരോട് ദയാവായ്പോടും കരുണയോടും കൂടി അവരെ നോക്കണം. അവരുടെ മനസ്സിൽ നിങ്ങൾ അതിശക്തമായ ബന്ധമുണ്ടാക്കണം, ശക്തമായ ബന്ധം. ആ ശക്തമായ ബന്ധം നിങ്ങൾക്ക് സേവനം ചെയ്യാനും നിങ്ങളനുസരിക്കാനും നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങളുടെ കൽപ്പനകൾ എത്ര ശക്തമായിരുന്നാലും അതിനെ ജീവിതത്തിൽ അതിനെ പ്രാവർത്തികമാക്കാനും കാരണമാകും. നേരെ തിരിച്ചുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, മക്കളുമായുള്ള ബന്ധം ദുർബലമാണ് എന്ന് വെക്കുക, ഇതിൻ്റെ നേരെ വിപരീതമായ അവസ്ഥയും ഉണ്ടാകും. മക്കളുമായുള്ള ബന്ധം ദുർബലമാണെങ്കിൽ നേരെ വിപരീതമായ അവസ്ഥയുണ്ടാകും. നിങ്ങൾ പറയുന്നത് അനുസരിക്കാൻ അവർക്ക് മടിയായിരിക്കും, നിങ്ങളെ കാണുന്നിടത്തുനിന്ന് അവർ ഒളിച്ചോടും, പലതും നിങ്ങളിൽ നിന്ന് അവർ മറച്ചുവെക്കും. അതാണ് വേണ്ടത്,
ആ ഒരു രീതിയാണ് മക്കളുമായിട്ട് നാം ഉണ്ടാക്കേണ്ടത്. നമുക്കറിയാം, ഒരുപാട് വാർത്തകൾ നാം കേൾക്കാറുണ്ട്. മക്കളുടെ പലതരത്തിലുള്ള ദുസ്വഭാവങ്ങളുടെയും വാർത്ത, പല ദുസ്വഭാവങ്ങളുടെയും പിന്നിൽ രക്ഷിതാക്കളുടെ ശ്രദ്ധയില്ലായ്മയും ബന്ധമില്ലായ്മയുമാണ് എന്ന് വളരെ കൃത്യമായി നമുക്ക് ബോധ്യമാകും. റൂമിലേക്ക് കയറി മോൻ വാതിലടിച്ചാൽ, മകൾ വാതിലടച്ചാൽ പിന്നീട് അങ്ങോട്ട് നോക്കേണ്ടതില്ല, അങ്ങോട്ട് ചിന്തിക്കേണ്ടതില്ല എന്ന് കരുതുന്ന രക്ഷിതാക്കളാണ് ഭൂരിഭാഗവും. അതല്ല ശരി. അങ്ങനെ ഒറ്റ റൂമിലാണ് നിങ്ങളുടെ മകനോ മകളോ താമസിക്കുന്നതെങ്കിൽ ആ റൂമിൽ കുറച്ച് സമയം ചെലവഴിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അവനും അവളുമായി അടുത്തിരിക്കാൻ സാധിക്കണം, സംസാരിക്കാൻ സാധിക്കണം. അവളുടെ ജീവിതത്തിൻ്റെ രീതിയും സ്വഭാവവും എങ്ങോട്ടാണ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അവളിൽ വല്ല അബദ്ധങ്ങളും കാണുന്നുവെങ്കിൽ അത് തിരുത്താൻ ആ സന്ദർഭം നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ ചെയ്യണം. നാലാമത്തെ വിഷയം, മക്കളെ സംബോധന ചെയ്യേണ്ടത്, കാണേണ്ടത്, അവരെ അഭിമുഖീകരിക്കേണ്ടത് പുഞ്ചിരിയോടുകൂടിയും സ്നേഹം സ്ഫുരിക്കുന്ന മുഖത്തോടുകൂടിയുമായിരിക്കണം. പലപ്പോഴും രക്ഷിതാക്കളിൽ, പ്രത്യേകിച്ച് പിതാക്കളെ, മക്കൾക്ക് ഭയമാണ്. കാരണം പിതാക്കളുടെ സ്വഭാവം ആ ഒരു ഭയം ജനിപ്പിക്കുന്ന രൂപത്തിലാണ്. ഒരു പോലീസുകാരൻ്റെ റോളാണ് പലപ്പോഴും പിതാക്കൾ പല വീടുകളിലും പുലർത്താറുള്ളത്. ഇത് മാറണം, ഇത് മാറണം. വേണ്ടത്, നമുക്കറിയാം, ഒരു സാധാരണ മനുഷ്യൻ്റെ മുഖത്ത് നോക്കുന്നത് പുഞ്ചിരിച്ചുകൊണ്ട് നോക്കുന്നത് പോലും ധർമ്മമാണ്, സദഖയാണ് എന്നാണ് നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. പിന്നെ നമ്മുടെ സ്വന്തം ചോരയുടെ മുഖത്ത് നോക്കുന്നതിന് ഈ പുഞ്ചിരിയും മുഖ സൗന്ദര്യവുമൊക്കെ കലർത്തുന്നതിൽ എന്തുമാത്രം പ്രതിഫലമുണ്ടാകും എന്ന് ചിന്തിച്ചു നോക്കൂ. അതിൻ്റെ യഥാർത്ഥത്തിൽ അതിൻ്റെ പ്രതിഫലനമാകട്ടെ ആ മക്കളുടെ ജീവിതത്തിൽ ആഴത്തിൽ പതിക്കുകയും ചെയ്യും. അത് യഥാർത്ഥത്തിൽ മക്കളുമായുള്ള ബന്ധം നന്നാകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അഞ്ചാമത്തെ വിഷയം മക്കളുമായുള്ള ബന്ധത്തിലെ സ്നേഹമാണ്. ഞാൻ പറഞ്ഞുവല്ലോ, പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി, സന്തോഷമുള്ള മുഖത്തോടുകൂടി മക്കളെ കാണുക. എന്തായിരുന്നാലും, എന്ത് തന്നെ ഉണ്ടായാലും അവരിൽ നിന്ന് ചെറിയ ഒരു നന്മ പോലും ഉണ്ടായാൽ അതിനെ ചെറുതാക്കുകയല്ല, വലുതാക്കുക. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഉൻ വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തൽഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകമാണ്, നിങ്ങൾ നന്മയിൽ നിന്ന് ഒന്നിനെയും നിസ്സാരമാക്കരുത്. എന്ത് ചെറിയ നന്മ ആരിൽ നിന്ന് വന്നാലും നിങ്ങൾ നിസ്സാരമാക്കരുത്. എന്നിട്ട് അല്ലാഹു റസൂൽ പറയുന്നു, നിങ്ങൾക്ക് ചിരിക്കാനാകുന്നില്ല, സാധിക്കുന്നില്ല എന്ന് വെക്കുക. എന്നാൽ പ്രശോഭിക്കുന്ന ഒരു ഒരു പിന്നെ ചുരുളുകളില്ലാത്ത സുന്ദരമായ ഒരു മുഖവുമായി സഹോദരനെ കാണാൻ, കണ്ടുമുട്ടാൻ നിങ്ങൾക്കാവണം. സ്നേഹിതനെ കാണുമ്പോൾ, സഹോദരനെ കാണുമ്പോൾ മുഖം ചുളിക്കുന്നവരാണ് ഭൂരിഭാഗവും, നെറ്റി ചുളിയുന്നവരാണ് ഭൂരിഭാഗവും. ഇത് നമ്മുടെ രീതിയല്ല, നമ്മുടെ സംസ്കാരമല്ല. നമ്മുടെ മനസ്സുകളിൽ എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായാലും ആ പ്രയാസങ്ങൾ മുഴുവൻ മറച്ചുവെച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സദഖയാണ്, ധർമ്മമാണ്, കൂലിയുള്ള പ്രവർത്തനമാണെന്ന് പഠിപ്പിച്ച ഈ ഒരു മുഖഭാവത്തോടുകൂടി മനുഷ്യരെ കാണാൻ നമുക്ക് സാധിക്കണം. സഹോദരന്മാർ, മക്കളുടെ വിഷയം മറ്റുള്ളവരുമായുള്ള ബന്ധം ഇങ്ങനെയാണെങ്കിൽ മക്കളുടെ വിഷയം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത രീതി നമുക്കിതിന് ഏറ്റവും മനോഹരമായ ഉദാഹരണമാണ്. എത്ര ചെറിയ സമയം കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമൂഹത്തെ കയ്യിലെടുത്തതെന്ന് നോക്കൂ. എത്ര ചെറിയ സമയം കൊണ്ട് അല്ലാഹു അതിന്റെ കാരണം പറഞ്ഞു, വലൗ കുൻത ഫല്ലൻ ഖലീല القلب ലം ഫദ്ദു മിൻ ഹൗലിക. നബിയെ, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെങ്ങാനും ഒരു പരുഷപ്രകൃതക്കാരനായിരുന്നുവെങ്കിൽ, ആളുകളെ കണ്ടാൽ ദേഷ്യം കാണിക്കുന്ന, ആളുകളെ ആട്ടി അകറ്റുന്ന, സ്നേഹം കാണിക്കാത്ത വാത്സല്യം കാണിക്കാത്ത ഒരാളായിരുന്നുവെങ്കിൽ ലൻ ഫദ്ദു മിൻ ഹൗലിക്, നിങ്ങളുടെ ചുറ്റുപാടും ആളുകളാരും കൂടുമായിരുന്നില്ല.
ഇതൊരു സത്യമാണ്. നമ്മുടെ കുട്ടികൾ നമ്മോട് ഇണങ്ങണമെങ്കിൽ നാം അവരോട് സ്നേഹം കാണിക്കുകയും നല്ല മുഖത്തോടുകൂടി വാത്സല്യത്തോടുകൂടി അവരോട് പെരുമാറുകയും ചെയ്യണം. ഇത് പ്രധാനപ്പെട്ട വിഷയമായി നമുക്ക് കാണണം. ഇത് യഥാർത്ഥത്തിൽ ഈ ഒരു ചെറിയ കാര്യം മാത്രം കുട്ടിയിലുണ്ടാക്കുന്ന ഒരുപാട് ഗുണങ്ങളെ പണ്ഡിത ഒരുപാട് ചെറിയ കാര്യം കൊണ്ട് മാത്രം കുട്ടികളിൽ ഉണ്ടായിത്തീരാൻ സാധ്യതയുള്ള ഒരുപാട് ഗുണങ്ങളെക്കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അവരുടെ മനസ്സിൽ സമാധാനവും കൂടുതൽ ഉന്മേഷവും ഉണ്ടായിത്തീരും. അവരുടെ മനസ്സിൽ അടിഞ്ഞുകൂളിയിട്ടുള്ള പല സമ്മർദ്ദങ്ങളിൽ നിന്നും അവർക്ക് മോചനം കിട്ടും. മനുഷ്യരിലേക്ക് സന്തോഷത്തോടുകൂടി മനുഷ്യരോട് പെരുമാറാനും മനുഷ്യരിലേക്ക് ചേരാനും നിങ്ങളുടെ മക്കൾക്ക് സ്വാഭാവികമായ തോന്നലുണ്ടാകും. ജനങ്ങൾക്ക് മുഴുവൻ സ്വീകാര്യമായ രൂപത്തിൽ ജനങ്ങളോട് പെരുമാറുന്ന സ്വഭാവം അവരിൽ ഉണ്ടാകും. നിങ്ങളൊരിക്കലും നിങ്ങളുടെ കുട്ടികളിൽ ഉണ്ടാകരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കിബിറ്, ഹസദ്, പക തുടങ്ങിയ നെഗറ്റീവായ പലതരം സ്വഭാവങ്ങളിൽ നിന്നും മക്കൾക്ക് രക്ഷ കിട്ടും. സർവോപരി വിനയമുള്ള ഒരു മനസ്സിൻ്റെ, നിസ്വാർത്ഥമായ ഒരു മനസ്സിൻ്റെ ഉടമയാകാൻ നിങ്ങളുടെ മക്കൾക്ക് ഇതുമൂലം സാധിക്കുമെന്നാണ് പണ്ഡിതന്മാർ തെളിവുകൾ സഹിതം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഈ കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ആറാമതായി, മക്കൾക്ക് സ്നേഹം നൽകണം. വലിയ ഒരു വിഷയമാണ്. സ്നേഹവും സ്വഭാവവും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. സ്വഭാവ സംസ്കരണത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു കർത്തവ്യമാണ് സ്നേഹത്തിന് നിർവഹിക്കാനുള്ളത്. നമുക്കറിയാം, സ്നേഹമെന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സുകളിൽ അത്ഭുതം സൃഷ്ടിക്കുന്ന ഒന്നാണ്. അള്ളാഹുവിൻ്റെ റസൂൽ നമുക്കതിന് വലിയ ഉദാഹരണമാണ്. ആലോചിച്ചു നോക്കൂ, എന്തുമാത്രം സ്നേഹമായിരുന്നു അള്ളാഹുവിൻ്റെ റസൂലിനോട് സഹാബാക്കൾ കാണിച്ചത്. എന്തുമാത്രം സ്നേഹമായിരുന്നു ആ സഹാബത്തിന് അള്ളാഹുവിൻ്റെ റസൂലിനോട് ഉണ്ടായിരുന്നത്. സ്നേഹം അത്ഭുതം സൃഷ്ടിച്ചതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നബിയും സഹാബത്തും തമ്മിലുള്ള ബന്ധം. എത്ര ശക്തമായിരുന്നു ആ ബന്ധം ആലോചിക്കണം. റസൂലിൻ്റെ സ്നേഹം സഹാബത്തിനോട് മാത്രമായിരുന്നില്ല. ആലോചിച്ചു നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാറ്റിനോടും സ്നേഹമായിരുന്നു. മൃഗങ്ങളെ അദ്ദേഹം വല്ലാതെ സ്നേഹിച്ചു. നാം ഒരുപാട് തവണ പഠിച്ച കാര്യമാണ്, മൃഗങ്ങളെ അദ്ദേഹം വല്ലാതെ സ്നേഹിച്ചു. ഒട്ടകങ്ങൾ അദ്ദേഹത്തോട് ആവലാതി പറഞ്ഞു. മരങ്ങളെയും കല്ലുകളെയും പർവ്വതങ്ങളെയും അദ്ദേഹം സ്നേഹിച്ചു, എല്ലാറ്റിനെയും സ്നേഹിച്ചു. ആ സ്നേഹത്തിന്റെ ബഹിർസ്ഫുരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മുഴുവൻ കണ്ടു. സ്നേഹം അത്ഭുതം സൃഷ്ടിച്ചത് നാം അദ്ദേഹത്തിന്റെ ജീവിതത്തിലാണ് കണ്ടത്. സൗബാൻ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാണാം. അദ്ദേഹത്തിന്റെ തന്നെ കഥയാണ്. അദ്ദേഹം നബിയെ വല്ലാണ്ട് സ്നേഹിച്ചിരുന്ന ഒരാളായിരുന്നു. ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം, കാന ശദീദുൽ ഹുബ്ബി ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖലീലുസ് സബ്രി അൻഹു. നബിയെ കാണാതെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സഹിക്കുമായിരുന്നില്ല. ഭയങ്കരമായ ക്ഷമിച്ചു നിൽക്കാനായിരുന്നു. റസൂലിനെ കാണാതെ നിൽക്കുക എന്നത് അദ്ദേഹത്തിന് പ്രയാസമായിരുന്നു. ഒരു ദിവസം സൗബാൻ റളിയല്ലാഹു തആല അൻഹു നബിയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. നബി അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം നബി ശ്രദ്ധിച്ചു. മുഖമാകെ വിവരണമായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിച്ചു, മാ ഗയ്യറ ലൗനുക്, എന്താണ് നിന്റെ കളർക്കാകെ മാറിയല്ലോ, എന്തു പറ്റി നിനക്ക് എന്ന്. സബാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി, യാ റസൂലല്ലാഹ് മാ ബീ മിൻ മർദിൻ വലാ വജ്ഉ ഗയ്റ അന്നി ഇദാ ലം അറാക ഇസ്തൗഹഷ്തു വഹ്ഷതൻ ശദീദ ഹത്ത അൽഖാക. അദ്ദേഹം പറയുകയാണ്, നബിയെ, എനിക്ക് ഒരു രോഗവും വന്നിട്ടില്ല, ശരീരത്തിന് പ്രയാസകരമായ ഒരു വേദനയും എനിക്കുണ്ടായിട്ടില്ല, ഒരു സംഗതി മാത്രം. എന്താണതെന്നോ? ഗയ്റ അന്നി ഇദാ ലം അറാക ഇസ്തൗഹഷ്തു വഹ്ഷതൻ. നബിയെ, നിങ്ങളെ കണ്ടിട്ടില്ലെങ്കിൽ എനിക്ക് വല്ലാത്ത ഒരു ഏകാന്തതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടില്ലെങ്കിൽ വല്ലാത്ത ഒരു ഏകാന്തത, വഹ്ഷത്തൻ ശദീദ, വല്ലാത്ത ഒരു ഏകാന്തത, വല്ലാത്ത ഒരു പ്രയാസം നബി അനുഭവപ്പെടുന്നു. ഹത്താ അൽഖാക,
നിങ്ങളെ കാണുന്നത് വരെ എനിക്ക് സമാധാനമില്ല. സ്നേഹത്തിൻ്റെ ശക്തി നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മൾ ശരിക്കും ആലോചിക്കേണ്ട വളരെ വലിയൊരു വിഷയമാണ് സ്നേഹത്തിൻ്റെ അങ്ങേയറ്റത്തെ അവസ്ഥ. എത്ര മക്കളുണ്ട് ഇപ്പോൾ, ഒരൊറ്റ പിതാവിനോടൊരു മകനോ മകളോ ഈ ഒരു സംസാരം സംസാരിക്കുന്ന അവസ്ഥയിൽ ഇല്ല എന്നതാണ് സത്യം. ഒക്കെ ഒരുതരം കൃത്രിമമായ സ്നേഹം, മക്കൾ തന്നെ കൃത്രിമമാണോ എന്ന് തോന്നുന്ന രൂപത്തിലാണ് പെരുമാറ്റവും അവരുടെ രീതിയും ഒക്കെ. ഇത് മനസ്സിൻ്റെ അടുപ്പമാണ്, സ്നേഹമാണ്. എന്നിട്ട് സുമ്മ ദക്കർത്തുൽ ആഖിറ, സുബ്ഹാനല്ലാഹി അല്ലാഹുവിന് പറയാണ്, അല്ലാഹുവിൻ്റെ റസൂലേ, എൻ്റെ നിറം വിവരണമായത് അപ്പോഴൊന്നുമല്ല, ഞാൻ പിന്നീട് പരലോകത്തെത്തുമ്പോഴുള്ള അവസ്ഥ ആലോചിച്ചു. ഫഅഖാഫു അല്ലാറാക്, നബിയെ, പരലോകത്ത് വെച്ച് താങ്കളെ കാണാൻ സാധിക്കുകയില്ലല്ലോ എന്നതിൽ ഞാൻ വല്ലാത്ത പ്രയാസത്തിലാണ്. ലിഅന്നക തർഫഉ മഅ നബിയീൻ, നബിയെ, താങ്കൾ അമ്പിയാക്കന്മാരുടെ കൂട്ടത്തിലേക്ക് ഉയർത്തപ്പെടും, അപ്പോൾ എനിക്ക് അങ്ങയെ കാണാൻ സാധിക്കുകയില്ലല്ലോ. വഇന്നീ ഇൻ ദഖൽതുൽ ജന്ന ഫഇന്ന മൻസിലതി അദ്നാ മിൻ മൻസിലതിക, നബിയെ, ഞാൻ എങ്ങാനും സ്വർഗത്തിൽ പ്രവേശിച്ചാൽ തന്നെ എൻ്റെ സ്വർഗത്തിലെ സ്ഥാനം അങ്ങയുടെ സ്ഥാനത്തേക്കാൾ എത്രയോ താഴെയായിരിക്കുമല്ലോ. സ്വർഗത്തിൽ എനിക്ക് പ്രവേശിക്കാൻ സാധിച്ചാൽ തന്നെ എൻ്റെ സ്വർഗത്തിലെ സ്ഥാനം അങ്ങയുടെ സ്ഥാനത്തേക്കാൾ വളരെ താഴെയായിരിക്കുമല്ലോ. വഇല്ലം അദ്ഖുലിൽ ജന്ന ലം അറാക അബദാ, റസൂലേ, എനിക്കെങ്ങാനും സ്വർഗത്തിൽ കടക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ലം അറാക അബദാ, അങ്ങയെ എനിക്കൊരിക്കലും കാണാൻ കഴിയുകയില്ലല്ലോ റസൂലേ. ഇതാലോചിച്ചാണ് എൻ്റെ മുഖം വിവരണമായത്, എൻ്റെ കളറ് മാറിയത്, എൻ്റെ പ്രയാസം അതാണ്, എനിക്ക് രോഗമില്ല, എനിക്കൊരു വേദനയുമില്ല, അതാണ് എൻ്റെ പ്രയാസം. നോക്ക് നിങ്ങൾ സ്നേഹത്തിൻ്റെ ശക്തി, സ്നേഹത്തിൻ്റെ ശക്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സഹാബത്തിനെ സ്നേഹിച്ചു, സഹാബത്ത് അദ്ദേഹത്തെയും തിരിച്ചു സ്നേഹിച്ചു. സ്നേഹം അത്ഭുതം സൃഷ്ടിക്കും. അറിയാമല്ലോ നിങ്ങൾക്ക്, ആ സന്ദർഭത്തിലാണ് സൂറത്തുൻ നിസാഇലെ ആയത്തിറങ്ങുന്നത്, വമൻ യുത്തിഉല്ലാഹ വറസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനന്നബിയീന വസ്സിദ്ദീഖീന വശ്ശുഹദാ വസ്സാലിഹീന വഹസുന ഉലൈക റഫീഖാ. ആയത്ത് നിങ്ങൾക്കറിയാലോ, നമ്മുടെ വിഷയമല്ല, പക്ഷെ ഞാൻ ആ സന്ദർഭം കൂടി പറഞ്ഞു എന്ന് മാത്രം. ആയത്തിറങ്ങുന്ന സന്ദർഭം അതാണ്. അള്ളാഹു സന്തോഷവാർത്ത അറിയിച്ചു. സൗബാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആയിരക്കണക്കിന് സഹാബികൾക്ക് സന്തോഷമായി. അള്ളാഹുവിനെയും റസൂലിനെയും ആരെങ്കിലും അനുസരിച്ചാൽ, അനുസരിച്ച് ജീവിച്ചാൽ, അവരെല്ലാവരും മഅല്ലദീന അൻഅമല്ലാഹ്, അള്ളാഹു അനുഗ്രഹിച്ചിട്ടുള്ള അമ്പിയാക്കളുടെയും സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും സാലിഹീങ്ങളുടെയും കൂടെ സ്വർഗത്തിലായിരിക്കും എന്ന് സമാധാനമായി. നമ്മുടെ വിഷയം സ്നേഹമാണ്. ഈ ഒരു സ്നേഹമാണ് യഥാർത്ഥത്തിൽ, ആ ഒരു സ്നേഹമാണ് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തിന് നൽകിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തന്ന മാതൃക അതാണ്. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം എല്ലാറ്റിനെയും സ്നേഹിച്ചു, മക്കളെ അദ്ദേഹം വല്ലാതെ സ്നേഹിച്ചു. മക്കളിൽ ഓരോരുത്തരും മരണപ്പെട്ടു പോകുമ്പോൾ മയ്യത്ത് കയ്യിലെടുത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് കരഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചൂടുള്ള കണ്ണുനീർ മക്കളുടെ മയ്യത്തിന് മുകളിലൂടെ വീണു. നാം അത് മനസ്സിലാക്കിയതാണ്. സല്ലല്ലാഹി സല്ലല്ലാഹി അലൈഹി വസല്ലമ കരഞ്ഞ നിമിഷങ്ങളെക്കുറിച്ച് പഠിച്ചപ്പോൾ നാം അത് മനസ്സിലാക്കിയതാണ്. അങ്ങനെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ മക്കളെ സ്നേഹിച്ചു, വല്ലാത്ത സ്നേഹം. എന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ റസൂൽ ഒരു മര്യാദ കൂടി പഠിപ്പിച്ചു. ആധുനിക ചൈൽഡ് സൈക്കോളജി സമൂഹത്തിന് വളരെ അടുത്ത ദിവസം പറഞ്ഞു കൊടുത്ത ഒരു മര്യാദ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ആരെയെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ അവനെ വിളിച്ചു പറയണം, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. മക്കളോട് പറയണമത്രേ, മക്കളോട് പറയണമെന്ന് പുതിയ ഏറ്റവും പുതിയ ചൈൽഡ് സൈക്കോളജി നമ്മൾ പഠിപ്പിച്ചു തരുന്നു. നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടാകും. മക്കളോട് പറയണമത്രേ, പുതിയ അവസ്ഥ അതാണ്. പറയാതിരുന്നാൽ മനസ്സിലാവുകയില്ല. സംഭാഷണത്തിന് സംസാരത്തിന് വാക്കുകൾക്ക് അത്രമാത്രം പ്രാധാന്യം വന്നുപോയി. മക്കളോട് പറയണം, മോനെ മോളെ, ഞാൻ നിന്നെ വല്ലാതെ സ്നേഹിക്കുന്നു എന്ന്. കാരണം അത് പറയാനും, അതിൻ്റെ കാരണം അതാണ്, അത് പറയാൻ ഒരുപാട് ആളുകൾ പുറത്തുണ്ട്. എൻ്റെ ഉപ്പയോ ഉമ്മയോ എന്നോട് ആ പദം പറഞ്ഞില്ലല്ലോ,
പറഞ്ഞത് അപ്പുറത്തുള്ളവനോ ഇപ്പുറത്തുള്ളവനോ ഒക്കെ ആണല്ലോ എന്ന് വിചാരിച്ച് എന്ന് കരുതി മറ്റുള്ളവരിലേക്കൊക്കെ മക്കൾ വഴുതിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മക്കളോട് പറയണം, മക്കളെ, നാം നിങ്ങളെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ ശക്തി, ആ സ്നേഹത്തിൻ്റെ ശക്തി അത്ഭുതമുണ്ടാക്കും. എല്ലാ തരത്തിലുള്ള ദുസ്വഭാവങ്ങളും മക്കളിൽ നിന്നില്ലാതാക്കാൻ നിങ്ങളുടെ സ്നേഹത്തിന് സാധിക്കും. ഏഴാമത്തെ കാര്യം, മക്കളോട് സമാധാനത്തോടെ ശാന്തിയോടുകൂടി പെരുമാറണം. ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള സമയത്തല്ല മക്കളുമായി പെരുമാറേണ്ടത്, മറിച്ച് സമാധാനമുള്ള സമയത്താണ്, മനസ്സ് ശാന്തിയുള്ള സമയത്താണ്. ഇസ്ലാമിൻ്റെ നിയമം അതാണ്. ഒരു ഭരണാധികാരിക്ക് പോലും, ഒരു ജഡ്ജിക്ക് പോലും ഏതെങ്കിലും കാരണവശാൽ തൻ്റെ മനസ്സോ ശരീരമോ ദേഷ്യം പിടിച്ചു നിൽക്കുകയാണെങ്കിൽ ആ സമയത്ത് ഒരു വിധി പറയാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിക ശരീഅത്തിൻ്റെ നിയമം. പാടില്ല, ശിക്ഷ നടപ്പാക്കാൻ പാടില്ല, ശിക്ഷ നടപ്പാക്കാൻ പാടില്ല. അങ്ങനെ ഒരു സാധ്യത തൻ്റെ സമക്ഷത്തിങ്കലേക്ക് വിധി അന്വേഷിച്ച് വന്ന ഒരുത്തനോട് വേറെ ഏതെങ്കിലും കാരണങ്ങളാൽ ദേഷ്യം വരാവുന്ന ഒരു സാധ്യതയുണ്ടെങ്കിൽ ആ ജഡ്ജി, ആ വിധി പറയുന്ന ഖാളി ആ വിധിയിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് ഇസ്ലാമിക ശരീഅത്ത് അനുശാസിക്കുന്നത്. എന്നുവെച്ചാൽ അത്രമാത്രം മാനസികമായ ബന്ധത്തിന് അതിൽ പ്രാധാന്യമുണ്ട് എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മാ കാന റിഫ്ഖു ഫീ ഷൈഇൻ ഇല്ലാ സാനഹു വമാ നസഅ മിൻ ഷൈഇൻ ഇല്ലാ ഷാനഹു. ഒരു വിഷയത്തിൽ എത്ര മൃദുലത ഉണ്ടാകുന്നുവോ അത്രയും ആ വിഷയം മനോഹരമാകും. ഒരു വിഷയത്തിൽ നിന്ന് മൃദുലത എത്രമാത്രം നഷ്ടപ്പെടുന്നുവോ അത്രമാത്രം അത് വിരൂപമാവുകയും ചെയ്യും. സത്യമാണല്ലോ, സാധനം അങ്ങനെ മിനുസപ്പെടുത്തിയാലാണ് അതിന് എന്തുണ്ടാകുക, ഭംഗിയുണ്ടാകുക. ആ മിനുസം എത്രയിൽ നിന്ന് കുറഞ്ഞു പോകുന്നുവോ അത്ര അതിൻ്റെ ഭംഗി കുറഞ്ഞു പോവുകയും ചെയ്യും. ഇത് വളരെ കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ചെറിയ മക്കളുമായുള്ള പെരുമാറ്റത്തിൽ ഇത് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു സ്വഭാവമാണ്. അള്ളാഹുവിൻ റസൂല് ഗൗരവത്തോടു കൂടി കണ്ട ഒരു സംഭവമാണ്. എട്ടാമത്തെ വിഷയം, ഈ സ്നേഹം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊരു വലിയ കാര്യമായി നമ്മൾ ആവർത്തിച്ച് മനസ്സിലാക്കേണ്ട സംഭവമാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ. ഈ സ്നേഹവും കുട്ടികളുടെ ഈ അനുസരണം, കുട്ടികളും രക്ഷിതാക്കളുമായുള്ള ബന്ധത്തിൻ്റെ ഊഷ്മളതയുമായി വല്ലാത്ത ബന്ധമുണ്ട്. പക്ഷെ നമ്മളതങ്ങോട്ട് അറിഞ്ഞിട്ടില്ല. ആ രൂപത്തിൽ നമ്മൾ സ്നേഹിക്കാത്തത് കൊണ്ട് ആ ബന്ധത്തെക്കുറിച്ച് നമുക്ക് അറിയാൻ സാധിച്ചില്ല എന്നതാണ് എട്ടാമത്തെ വിഷയം. കുട്ടിയുടെ മനസ്സിൽ ആത്മവിശ്വാസവും കുട്ടിക്ക് തൻ്റെ പക്കൽ വലിയ സ്ഥാനവും കുട്ടി പറയുന്ന വാക്കുകൾക്ക് തൻ്റെ പക്കൽ സ്വീകാര്യതയുമുണ്ട് എന്ന രൂപത്തിൽ അവനോട് വർത്തിക്കണം. മൂന്ന് കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ആത്മവിശ്വാസം, ഫിഖത്ത്. കുട്ടിയിൽ ആത്മവിശ്വാസം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. കുട്ടികളോട് നെഗറ്റീവായ കാര്യങ്ങൾ പറഞ്ഞ് അവരെ നിർവീര്യമാക്കുകയല്ല, മറിച്ച് പോസിറ്റീവായ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ശക്തിപ്പെടുത്തണം. നീ ഉഷാറാണെന്ന് പറയണ്ടോ, നീ വളരെ മോശമാണല്ലോ എന്നല്ല പറയണ്ട. ആകാം, നിങ്ങൾ ഒരിക്കലും താരതമ്യം ചെയ്യരുത്. താരതമ്യം ചെയ്യുമ്പോഴാണ് ഈ മോശമാണെന്ന് വരുന്നത്. അപ്പുറത്തോ ഇപ്പുറത്തോ അല്ലെങ്കിൽ ഈ സഹോദരൻ്റെയോ ആ സ്നേഹിതൻ്റെയോ മക്കളെ വെച്ച് നിങ്ങളുടെ മക്കളെ താരതമ്യം ചെയ്യരുത്. കാരണം അള്ളാഹു തആല ഒരുത്തരെയും ഒരേമാതിരിയല്ല സൃഷ്ടിച്ചത്. അവനില്ലാത്ത എന്തെങ്കിലും ഒരു ഗുണം എന്തായിരുന്നാലും നിങ്ങളെ കുട്ടിക്ക് അള്ളാഹ് കൊടുത്തിട്ടുണ്ടാവും, ഉറപ്പാണ്. അതുകൊണ്ട് ആ ഒരു ഗുണത്തെ എൻലാർജ് ചെയ്ത് വലുതാക്കി കുട്ടിയിൽ ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന സ്വഭാവമാണ് ഉണ്ടാകേണ്ടത്. അതാണ് വർദ്ധിപ്പിക്കേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്. അലി നബി താലിബ് റളിയല്ലാഹു അൻഹുവിനാണല്ലോ വരൻ കല്യാണം കഴിച്ചത്. അലി ആകട്ടെ ആരാ, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം മാതിരി നബി വളർത്തിയ അങ്ങനെ. കാരണം നിങ്ങൾക്കറിയാലോ സംഭവം, അബൂ താലിബ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മക്കളുണ്ടായിരുന്നു. അബൂ താലിബ് മക്കളെ വളർത്താൻ സാധിച്ചില്ല. അപ്പോൾ നബിൻ്റെ കൂടെ പറഞ്ഞയച്ചാൽ എന്നാൽ അത് എൻ്റെ കൂടെ വളർന്നോട്ടെ. മനസ്സിലായില്ലേ, ഒരു നിയോഗമാണ്, അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. എന്നിട്ട് ആ അലി റളിയല്ലാഹു അൻഹു ആണ് ആരെ കല്യാണം കഴിക്കുന്നത്, ഫാത്തിമയെ കല്യാണം. എന്നിട്ടോ കല്യാണം കഴിച്ച് അഞ്ചാറ് ദിവസം കഴിഞ്ഞപ്പോൾ ഫാത്തിമ തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ കൈയൊക്കെ ഇങ്ങനെ എന്താ തഴമ്പ് വന്നിട്ട് ഇങ്ങനെ വണ്ണം വെച്ചിട്ടുണ്ട്, വീർത്തുകണ് കൈ ഇങ്ങനെ കാണിച്ചിട്ട് ഉപ്പാനോട് പറയപ്പാ ഒന്ന് നോക്കി,
ഏതൊരു ഉപ്പാന്റെയും മനസ്സെന്താവും? പ്രയാസപ്പെട്ടു പോകും. ഏതുപ്പാന്റെ മനസ്സും പ്രയാസപ്പെട്ടു പോകും. സ്വാഭാവികമാണ്. കാരണം കല്യാണം കഴിച്ച് കല്യാണം കഴിച്ച് നമ്മൾ വേറൊരു വീട്ടിലേക്ക് പറഞ്ഞയച്ച് അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ട് മോളിങ്ങനെ കയറി വരിക. മോള് കയറി വരുമ്പോൾ കയ്യൊക്കെ ഇങ്ങനെ അതാ വണ്ണം വെച്ചാകെ എന്തോ പ്രയാസം. എന്താ എന്താ പണിയെടുത്തിട്ട് കയ്യ് ഈ തഴമ്പ് വന്ന് ക്ഷീണിച്ചതാ. ഉപ്പാനോട് പറഞ്ഞു, ഉപ്പ ഒരു സർവന്റിനെ അയച്ചു തരണം, ഒരു നിവൃത്തിയില്ല, പ്രയാസമാണ് പ്രയാസമാണ്. നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുമാത്രം മനസ്സ് വേദനിച്ചിട്ടുണ്ടാവും. ആരും വേദനിക്കും, ഏത് പിതാവിൻ്റെ മനസ്സും വേദനിക്കും. പക്ഷേ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പിതാവ് അവിടെ കാണിച്ച വല്ലാത്ത ഒരു മനസ്സിൻ്റെ ശക്തി നിങ്ങൾ ചിന്തിച്ചോ? രണ്ടാളെയും വിളിച്ചു വരുത്താണ്, രണ്ടാളെയും വിളിച്ചു, മകളെയും മരുമാനെയും വിളിച്ചു വരുത്താം. എന്നിട്ട് ചോദിക്കാണ്, മോളെ ഇതിനേക്കാൾ നല്ല കാര്യം, ഒരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? നിന്റെ എല്ലാ പ്രശ്നങ്ങളും വിഷമങ്ങളും മാറുന്ന ഒരു കാര്യം. ആ രീതി നോക്കി നിങ്ങൾ കുട്ടികളിൽ ആത്മവിശ്വാസം ഉണ്ടാക്കുകയാണ്. ഇങ്ങനെ ഒരു പ്രയാസവുമായി വന്നാൽ ആ നീ ചാണ് പോണ്ട, അവിടെ ആകെ പ്രശ്നമാണല്ലേ, അണ് പോണ്ട, അവിടെ അങ്ങനെ തന്നെയാണല്ലേ. അല്ല, നമ്മൾ ശരിക്ക് മനസ്സിലാക്കണം. ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് നമ്മുടെ വീട്ടിലെ സാഹചര്യവും തൊട്ടടുത്ത വീടുകളിൽ ഉണ്ടാവുക എന്നത്. ഒരിക്കലും നമ്മൾ വിചാരിക്കരുത്, സാഹചര്യങ്ങളിൽ വ്യത്യാസമുണ്ടാകും. നമ്മൾ ആ സന്ദർഭത്തിനനുസരിച്ച് കുട്ടികളിൽ ആത്മവിശ്വാസവും കുട്ടികൾക്ക് പിടിച്ചു നിൽക്കാനുള്ള കരുത്തും നൽകാൻ രക്ഷിതാക്കൾക്ക് സാധിക്കണം. അതാണ് പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകുന്നത്. നിങ്ങൾക്കറിയാലോ എന്താ പഠിപ്പിച്ചു കൊടുത്ത്? നിങ്ങൾ രണ്ടാളും കടക്കപ്പായയിലേക്ക് പോകുമ്പോൾ രാത്രി കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് കടക്കപ്പായയിലിരുന്നിട്ട് നിങ്ങൾ സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം, അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം, അള്ളാഹു അക്ബർ എന്ന് 34 പ്രാവശ്യം ചൊല്ലണം. അന്നാണത് സുന്നത്താണ് എന്ന് ഈ ഒരു വിഷയം സ്വന്തം മകളെ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുന്ന ദിവസമാണത് സുന്നത്താകുന്നത്. ആലോചിച്ച് നോക്കൂ എന്തുമാത്രം പരിവർത്തനമാണ് ആ ഒരു ദിക്റിന് ഈ കുടുംബ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചത് എന്നോ. വല്ലാത്ത ആത്മവിശ്വാസം, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പേടിപ്പിക്കല്ല കുട്ടികളെ വേണ്ട, പേടിപ്പിക്കല്ല ഒരിക്കലും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇസ്മായിൽ അലൈഹിസ്സലാമിനെ ഇബ്രാഹിം അലൈഹിസ്സലാം വളർത്തിയ രീതി ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തായിരിക്കും ആ ആ നമുക്ക് മനസ്സിൽ സങ്കല്പിക്കാൻ പറ്റുമോ? എങ്ങനെയായിരിക്കും ആ വളർത്തിയത്? എന്തായിരിക്കും ആ വളർത്തിയതിൻ്റെ രീതി? ഖുർആന്റെ പ്രയോഗങ്ങളുണ്ട്, ഫലമ്മാ ബലഗ മഅഹുസ്സാൽ, ഓടിച്ചാടി നടക്കാനായപ്പോൾ എന്നാണ് അർത്ഥം അല്ലേ. ഓടിച്ചാടി നടക്കാനായപ്പോൾ ആ കൽപ്പന അള്ളാഹുവിൻ്റെതായി വഹയായി സ്വപ്നത്തിലൂടെ വന്ന കൽപ്പന ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്മായിൽ നബിയെ അറിയിക്കുന്നു. അള്ളാഹുവിൻ്റെതാണ് കൽപ്പന. ഇബ്രാഹിം നബിയുടെ ഇസ്മായിൽ നബിയുടെ മറുപടി നിങ്ങൾ ആലോചിക്കൂ, വളർത്തിയതിൻ്റെ രീതിയാണ്, വളർത്തിയതിൻ്റെ രീതിയാ. സ്വന്തം കുഞ്ഞുമോനെ അറുക്കണം, അതാ കൽപ്പന. അടിക്കണം എന്നല്ല, മോനെ 7 വയസ്സായാൽ നിസ്കരിക്കണം, 10 വയസ്സായാൽ അടിക്കും, അടികൊള്ളണം നീ എന്നല്ല, അറുക്കണം. തീരാണ്, അവസാനിക്കുകയാണ്, അവസാനിപ്പിക്കുകയാണ് ജീവിതം. കുട്ടിയുടെ മറുപടി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താണ് ആ മറുപടി? ആ വളർത്തിയതിൻ്റെ ശക്തിയാണത്. എന്താ മറുപടി? എന്താണുപ്പ കൽപ്പിച്ചത്? അത് നിങ്ങൾ നടപ്പാക്കിക്കോ, എന്തായിരുന്നാലും നടപ്പാക്കിക്കോ എന്നാ. അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് ആ രൂപത്തിൽ കൽപ്പ, അള്ളാഹുവിൻ്റെ കൽപ്പനയുടെ മുമ്പിൽ എല്ലാം വെച്ച് കീഴടങ്ങുന്ന ഒരവസ്ഥ. ഇത് വളർത്തിയതിൻ്റെ ശക്തിയാണ്, വളർത്തിയതിൻ്റെ രീതിയാണ്. നമ്മളിത് അനുസരിക്കണില്ല എന്ന് ആക്ഷേപം പറഞ്ഞിട്ട് കാര്യമില്ല. കുഴപ്പം പ്രശ്നം നമ്മളുടേതാണ്. നാം വളർത്തിയ രീതി, സ്വഭാവം, സാഹചര്യം, നൽകിയ വിദ്യാഭ്യാസം, സംസ്കാരം, ഇതിനൊക്കെ അതിൽ സ്വാധീനമുണ്ട്. ആരും കുറ്റം പറയണ്ട, നമ്മൾ തന്നെയാണ് കാരണക്കാർ. ഇതിനൊക്കെ അതിൽ സ്വാധീനമുണ്ട്. നിങ്ങൾ കൊടുത്ത വിദ്യാഭ്യാസത്തിനും, നിങ്ങളുണ്ടാക്കി കൊടുത്ത കൂട്ടുകെട്ടിനും, നിങ്ങളുണ്ടാക്കി കൊടുത്ത സാഹചര്യത്തിനും, നിങ്ങൾ കുട്ടിക്ക് ജീവിക്കാൻ നിർദ്ദേശിച്ച നിയമങ്ങൾക്കും ഒക്കെ തകരാറ് സംഭവിച്ചു. അല്ലെങ്കിൽ ഇത് സംഭവിക്കൂല, സംഭവിക്കാൻ പാടില്ല. കാരണം ഇസ്ലാമിൽ പിറന്നത് നമ്മുടെ മക്കൾ മാത്രമല്ലല്ലോ, ഒരുപാട് മക്കൾ പറന്നിട്ടുണ്ട്. ആ മക്കളുടെയൊക്കെ ചരിത്രം നമുക്കറിയാം. അതുകൊണ്ട് നാം കുട്ടികൾക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കണം. അതുപോലെ തന്നെ കുട്ടികൾക്ക് ബഹുമാനമുണ്ടാക്കണം. കുട്ടികൾക്ക് തോന്നണം എൻ്റെ ഉപ്പാക്കെന്നോട് ബഹുമാനമുണ്ട്, തോന്നണം. ഞാൻ പറഞ്ഞാൽ അതിനൊരു നിലവാരമുണ്ട്, ഉപ്പാൻ്റെ അടുത്ത് മൂല്യമുണ്ട്, തോന്നണം. അതുപോലെ തന്നെ സ്വീകാര്യത വേണം കുട്ടികളുടെ അടുത്ത്.
കുട്ടികളുടെ അടുത്ത് കുട്ടികളുടെ കുട്ടികളെക്കുറിച്ച് സ്വീകാര്യത നിങ്ങൾക്ക് വേണം. കുട്ടികൾ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സ്വീകരിക്കണം. സ്വീകരിക്കാൻ പറ്റാത്ത അത്ര മോശമായതാണ് കുട്ടികൾ പറയുന്നത് എങ്കിൽ അതിലെ കാര്യങ്ങൾ കുട്ടികളെ സ്നേഹത്തോടുകൂടി പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് സംഗതി, അതാണ് വേണ്ടത്. ആ ഒരു രീതിയാണ് നാം സൃഷ്ടിച്ചെടുക്കേണ്ടത്, ചെറുപ്പത്തിലേ സൃഷ്ടിച്ചെടുക്കേണ്ട ഒരു രീതിയാണ്. അതാണ് എട്ടാമത്തെ കാര്യം. ഒമ്പതാമത്തെ കാര്യം, മക്കൾക്ക് ജീവിതത്തിലെ ലക്ഷ്യം നാം നിർണയിച്ചു കൊടുക്കണം. നമുക്കൊരു ലക്ഷ്യമുണ്ട് ജീവിതത്തിൽ, ആ ലക്ഷ്യം നമ്മൾ കൃത്യമായിട്ട് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. എന്താണ് നമ്മുടെ ലക്ഷ്യം? പക്ഷേ നമ്മളെ പ്രവർത്തനം കൊണ്ട് കുട്ടികൾ ലക്ഷ്യം എന്താക്കി മനസ്സിലാക്കി പോകുന്നുണ്ട്, അതാണ് പ്രശ്നം. നമ്മുടെ പ്രവർത്തനം കൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന വിഷയമേത് എന്നാണ് ആര് നോക്കുക? കുട്ടി നോക്കുക. ആരായാലും നോക്കുക, കുട്ടി മാത്രമല്ല എല്ലാവരും നോക്കുക. അതുകൊണ്ട് അതാണ് ലക്ഷ്യം, അതാണ് ലക്ഷ്യം. ഞാൻ എന്നെ ഉദാഹരണം പറയണ്ടല്ലോ, പ്രയാസമായി പോകും എന്നതുകൊണ്ട് ഉദാഹരണം പറയാതിരിക്കുക. ദുനിയാവിലെ ചില്ലറ കാര്യങ്ങളാണ് ലക്ഷ്യം, അതാണ് കുട്ടിയുടെ മനസ്സിൽ രൂപപ്പെട്ടത്. എന്തുകൊണ്ട് രൂപപ്പെട്ടു? നമ്മൾ ഉണ്ടാക്കി, നമ്മൾ പരമപ്രാധാന്യം നൽകിക്കൊണ്ട് കുട്ടിയുടെ കുട്ടികൾക്ക് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ച കുറെ കാര്യമുണ്ട്. അപ്പൊ കുട്ടികൾ മനസ്സിലാക്കി എന്ത്? അത് തന്നെയാണ് വലുത്, അത് തന്നെയാണ് വലുത്. അതുകൊണ്ട് കുട്ടികളുടെ മനസ്സിൽ അത് ലക്ഷ്യമായി. പോരാ, നാം നമ്മുടെ ലക്ഷ്യം പറഞ്ഞു കൊടുക്കണം. നമ്മുടെ ലക്ഷ്യം എന്താണ് നമ്മളും മറന്നു പോകരുത്. കുട്ടികളെ പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനും മറക്കരുത്. നമ്മുടെ ലക്ഷ്യം സ്വർഗമായിരിക്കണം. സ്വർഗത്തിൽ എൻ്റെ മക്കളോടൊന്നിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ എനിക്കൊന്നിച്ചു ചേരണം. അതാണ് മക്കളെ നമ്മുടെ ലക്ഷ്യം. അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത്. ജന്നാത്തുൽ ഫിർദൗസിൻ്റെ താഴെയുള്ളതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേരണം. അതാണ് നമ്മുടെ ലക്ഷ്യം, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ മക്കളെ എന്ത് പ്രയാസം നമുക്ക് അനുഭവിക്കേണ്ടി വന്നാലും അതൊക്കെ സൗഭാഗ്യമായി സന്തോഷമായി നിങ്ങൾ കരുതുക എന്ന് പറയാൻ നമുക്കാവണം. ഒരുപാട് പ്രയാസം ഉണ്ടാകും ആ വഴിയിൽ, ഒരുപാട് പ്രയാസം ഉണ്ടാകും. ആ പ്രയാസമൊക്കെ നമുക്ക് എന്താകണം? സന്തോഷമാകണം. എന്തുണ്ടായാലും നമുക്ക് സന്തോഷിക്കാൻ കഴിയണം. ആ മാർഗത്തിൽ എന്ത് പ്രയാസം അനുഭവിക്കാനുണ്ടെങ്കിലും നമുക്ക് സന്തോഷിക്കാൻ കഴിയണം. അതാണ് വേണ്ടത്. പത്താമത്തെ വിഷയം, ഇതൊക്കെ നിങ്ങൾ വിശദീകരിച്ച് നിങ്ങൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും വേണം. വളരെ വലിയ സംഗതി ആയതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞു പോവുകയാണ്. കുടുംബത്തിൻ്റെ ഉള്ളിലെ ആഭ്യന്തര ശക്തി, അതിനെക്കുറിച്ച് നിങ്ങൾ പൂർണ്ണ ബോധവാനായിരിക്കണം. എന്ന് വെച്ചാൽ കുടുംബ ശിഥിലീകരണം ഉണ്ടാകുന്ന രൂപത്തിലുള്ള വാക്കുകളോ പ്രവർത്തനങ്ങളോ ഉമ്മയുടെ ഭാഗത്തു നിന്നോ ഉപ്പയുടെ ഭാഗത്തു നിന്നോ ഒരിക്കലും വരാൻ പാടില്ല. ചില ഉമ്മമാർ പറയും, എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കുകയാണ് ഞാൻ, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ എന്ന് പറയുന്ന ചില ഉമ്മമാരുണ്ട്. അങ്ങനെ പറയുന്ന ചില ഉപ്പന്മാരുണ്ട്, എൻ്റെ മക്കളില്ലെങ്കിൽ എന്നെ ഞാൻ എന്ത് ചെയ്യുമായിരുന്നുട്ടോ എന്ന്. ഈ രണ്ട് രണ്ട് വാചകങ്ങളുണ്ടല്ലോ, ഇത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. നമ്മൾ വിചാരിക്കും അതങ്ങനെ അങ്ങനെ കുട്ടികൾ ശ്രദ്ധിച്ചൊന്നുമല്ല. കുട്ടികൾ ശ്രദ്ധിക്കുക മാത്രമല്ല, കുട്ടികളുടെ മനസ്സിൽ അത് പതിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. ഔ, ഉമ്മ എനിക്ക് വേണ്ടിയാണ് കേട്ടോ, മനസ്സിലായില്ലേ? പിന്നെ കുട്ടി ഉരുകാൻ തുടങ്ങി, അന്ന് മുതൽ കുട്ടി ഉരുകാൻ തുടങ്ങി. കാരണം കുടുംബജീവിതമാകുമ്പോൾ അതിലെന്തുണ്ടാവും? സ്നേഹവും വെറുപ്പും ഒക്കെ സാധാരണയാണ്. ഈ നോവലിലും സിനിമയിലും സീരിയലിലും ഒന്നും കാണാനല്ലല്ലോ ജീവിതം. അങ്ങനെ ആരും കരുതണ്ട, ആരുടെ കുടുംബ ജീവിതത്തിലും എന്തുണ്ട്? കുറച്ചൊരു അസ്വാരസ്യവും അതും ഇതും ഒക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. അതിനാണ് ജീവിതം എന്ന് പറയുന്നത്. അല്ലാത്ത ജീവിതമല്ല, മറ്റത് നോവലോ സീരിയലോ ഒക്കെയാണ്, ഉണ്ടാവും. പക്ഷെ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? അത് വെച്ചിട്ട് ഈ മക്കളെ അതിനെന്താക്കരുത്, പാത്രമാക്കരുത്. ഒരു കാരണവശാലും ഒരു ഉപ്പയും ഒരു ഉമ്മയും ചെയ്യാൻ പാടില്ലാത്ത കാര്യ. പക്ഷേ ഭൂരിഭാഗം ഉപ്പമാരും ഉമ്മമാരും ചെയ്യുന്ന ഒരു തോന്നിയാസവുമാണത്. മക്കളെ മുമ്പിൽ വെച്ചിട്ട് പറയും, ഞാൻ നേരത്തെ പറഞ്ഞ, ഞാനത് അങ്ങ് ആവർത്തിക്കണത് ശരിയല്ല, ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് വാക്കുകളും ഉപ്പയും പറയും ഉമ്മയും പറയും, പറയാൻ പാടില്ല. നമുക്ക് പറയാൻ പാടില്ലാത്തത് ഒരിക്കലും. നമ്മൾ പറയേണ്ടത് എന്താ? റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുൻ. അള്ളാൻ റസൂൽ എത്ര ഭംഗിയായ അള്ളാഹുസാല എത്ര ഭംഗിയായാണ് അത് പഠിപ്പിച്ചെന്ന് നമ്മളതേ പറയാൻ പാടുള്ളൂ. നമ്മളല്ലാത്തത് പറയാനേ പാടില്ല. ബാക്കിയൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. മാതാക്കളെ പിതാക്കളെ നമ്മൾ മനസ്സിലാക്കിക്കോളി, ജീവിതത്തിന്റെ ഭാഗമാണ്. അതിനപ്പുറമുള്ള ഒരു സംഗതി കുട്ടികളുടെ മുമ്പിൽ കുടുംബത്തിന്റെ സ്വൈര്യം,
കുടുംബത്തിന്റെ സ്വസ്ഥത, കുടുംബത്തിന്റെ ഭദ്രത തകരുന്ന രൂപത്തിൽ കുട്ടികളുടെ മനസ്സിൽ വികാരങ്ങളോ വിചാരങ്ങളോ ഉണ്ടാക്കുന്ന വർത്തമാനം ഉപ്പയുടെയോ ഉമ്മയുടെയോ പക്ഷത്ത് നിന്ന് വരാൻ പാടില്ല. അത് വന്നാൽ കുട്ടികളിൽ നിന്ന് നിങ്ങൾക്ക് നെഗറ്റീവ് ആക്ഷൻ പ്രതീക്ഷിക്കാം. അതുകൊണ്ടാണ് കുട്ടികൾ അനുസരിക്കാതെ പോകുന്നത്, കുട്ടികൾ നിങ്ങളെ ബഹുമാനിക്കാതെ പോകുന്നത്. പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക. പതിനൊന്നാമത്തെ വിഷയം, മക്കളിലുള്ള പ്രത്യേകതകളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. മക്കളുടെ ഓരോ കുട്ടികൾക്കും ഓരോ കുടുംബത്തിലെ കുട്ടികൾക്കും പ്രത്യേകമായ ചില ഗുണങ്ങളും സവിശേഷതകളും സ്വഭാവങ്ങളും ഒക്കെ ഉണ്ടാവും. ഒരു കാരണവശാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, താരതമ്യം എന്നുള്ള പരിപാടി ചെയ്യുക, കമ്പയർ ചെയ്യുക. എൻ്റെ അയൽവാസിൻ്റെ കുട്ടി ഓക്കെ, ഓൻ നോക്കിയേ, ഓനത്ര ഭംഗിയായാണ് അല്ലേ, വേണ്ട. കാരണം നിങ്ങളുടെ കുട്ടികൾക്കുള്ള നിങ്ങളുടെ കുട്ടികളെ അള്ളാഹു വാർത്ത ആ മൂശയിലിട്ടല്ല അപ്പുറത്തുള്ള കുട്ടീനെ എന്ത് ചെയ്ത് വാർത്തത് ഒക്കെ വ്യത്യസ്തമായാണ്. അതല്ലേ പഠിച്ചോൻ്റെ വലിയ ആയത്ത് അടയാളം, അള്ളാഹുവിൻ്റെ വലിയ. നിങ്ങൾ ആലോചിച്ച് നോക്കി, എൻ്റെ മുഖം ഒരേമാതിരിയാണ് നിങ്ങൾ ആഗ്രഹിക്കാത്തത്? ആരെങ്കിലും പറയാനുണ്ടോ? ഇല്ലല്ലോ. വിരൂപി എന്ന് ജനങ്ങൾ വിളിക്കുന്ന മുഖത്തിൻ്റെ ഉടമയാണെങ്കിൽ പോലും ആ കുട്ടിയുടെ മാതാവിനും പിതാവിനും ആ കുട്ടി കരളിന്റെ കഷ്ണമാണ് അല്ലേ? ആണല്ലോ ജനങ്ങൾ പറയുമേ, കാണാനൊരു ചുറുക്കില്ല. എന്നാലോ ഉപ്പാക്കോ അമ്മാക്കോ ഒരു ചുറുക്കില്ലായ്മ ഉണ്ടോ? ഒരിക്കലുമില്ല. കരളിന്റെ കഷ്ണമാണ്, ആ രൂപത്തിൽ സ്നേഹിക്കും. എന്നാ എന്റെ സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മൾ മനസ്സിലാക്കണം, ശരീരപ്രകൃതിയിൽ അള്ളാഹു നിശ്ചയിച്ച വ്യത്യസ്തമായ രൂപം തന്നെ നിങ്ങളുടെ കുട്ടിയുടെ മാനസികമായ കഴിവുകളിൽ ഉണ്ടാകും, ശാരീരികമായ കഴിവുകളിൽ ഉണ്ടാകും. അതുകൊണ്ട് വ്യത്യസ്തമായ ശാരീരിക മാനസിക കഴിവുകളെ അറിഞ്ഞ് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. ഇനി ചിലപ്പോൾ ഒരേ കുടുംബത്തിൽ തന്നെ ഒരേ ഉപ്പൻ്റെ മക്കൾ എന്തുണ്ടാവും, വ്യത്യസ്ത കഴിവുള്ളവരുണ്ടാവും. അയ്യാ ചൊരു കുട്ടിയെ നമ്മൾ വളരെ മോശമായി പെരുമാറുക, സംസാരിക്കുക, പരിഗണിക്കാതിരിക്കുക, വേറൊരുത്തനോട് അത് പാടില്ല, അത് ശരിയല്ല. ഓരോരുത്തരിലുമുള്ള കഴിവുകളെ കണ്ടെത്താനും ആ രൂപത്തിൽ അവരോട് പെരുമാറാനും സാധിക്കുന്ന രീതിയാണ് നമുക്കുണ്ടാകേണ്ടത്. അതൊരുപാട് ഗുണങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടാക്കും എന്ന് നാം മനസ്സിലാക്കുക. പന്ത്രണ്ടാമത്തെ വിഷയം, മക്കളുമായി സംഭാഷണത്തിൽ ഏർപ്പെടുക എന്നത് പതിവാക്കണം. വർത്തമാനം പറയണം മക്കളുമായിട്ട്, കണ്ടാൽ ഇങ്ങനെയാണ് തിരിഞ്ഞു പോകുമല്ല, മനസ്സിലായില്ലേ? കുട്ടികളുടെ കൂടെ ഇരുന്ന് അവരുമായി സമാധാനത്തോടുകൂടി സംസാരിക്കണം. ഒരുപാട് സംഭവം കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ മക്കളുമായുള്ള ഈ പെരുമാറ്റത്തിൻ്റെ രീതി. ഖദീജ ബീവിയൊക്കെ വിവരിക്കുന്ന, ആയിഷ റളിയല്ലാഹു അൻഹയൊക്കെ വിവരിക്കുന്ന സംഭവങ്ങളുണ്ട്. ഫാത്തിമയുമായുള്ള ബന്ധത്തിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി, ഫാത്തിമ കടന്നു വന്നാൽ നബി ഓടി ചെല്ലും, എന്നിട്ട് നബി ഫാത്തിമയെ ചുംബിക്കും, എന്നിട്ട് പിടിച്ച് നബി ഇരുന്ന ഇരിപ്പിലിരുത്തും, നബി ഇരുന്ന വിരിപ്പിലിരുത്തും, എന്നിട്ട് സ്നേഹത്തോടുകൂടി വർത്തമാനം പറയും, ഓരോ സംഗതികളും ചോദിച്ചറിയും. ഒരു ഈ സിസ്റ്റം ഉണ്ടല്ലോ, അത് വളരെ പ്രധാനമാണ്. ഒരു 10 മിനിറ്റെങ്കിലും മക്കളുമായി സംസാരിക്കണം സാധിക്കുന്നവർ. ദൂരത്തുള്ളവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇനി സംസാരിക്കാൻ കഴിയാത്തവർ മക്കളുമായി എഴുത്തുകുത്തിൽ ആ ഒരു ബന്ധമുണ്ടാക്കണം. എഴുതണം, കത്തെഴുതണം, പ്രവാസികൾ കത്തെഴുതണം, മക്കൾക്ക് കത്തെഴുതണം. ആ കത്തുകളിലൂടെ നിങ്ങൾ കുട്ടികളോട് സംസാരിക്കുകയാണ്, സംസാരിക്കണം. കുട്ടികൾക്ക് തോന്നണം, എൻ്റെ ഉപ്പ എൻ്റെ തൊട്ടടുത്തുണ്ട്, എൻ്റെ ഉപ്പ എൻ്റെ കൂടെയുണ്ട്. നിങ്ങൾക്ക് തോന്നണം മറുപടി കിട്ടുമ്പോൾ, എൻ്റെ മക്കൾ എൻ്റെ കൂടെയുണ്ട്, എന്നെ സ്നേഹിക്കുന്നുണ്ട്. ആ രൂപത്തിലുള്ള മനസ്സിൻ്റെ വികാരങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്രവർത്തനമുണ്ടാകണം. അത് കത്തായാലും കമ്പിയായാലും ഫോണായാലും മെയിലായാലും കുഴപ്പമില്ല, ഏതാണോ അത് തീർച്ചയായും ഉണ്ടാകണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതിലൂടെ നിങ്ങൾക്ക് കുട്ടിയെ എത്രയും പെട്ടെന്ന് മാറ്റിയെടുക്കാൻ സാധിക്കും. 13-ാമത്തെ വിഷയം, കുട്ടികളുടെ സ്നേഹിതന്മാരെ നാം ഉപയോഗപ്പെടുത്തണം. ഏത് കുട്ടിക്കും ഒരു സ്നേഹവലയുണ്ടാവും, അതിന് ഞങ്ങൾ ഉടക്കാനും പിടിക്കാനൊന്നും പോകരുത്. ആ സ്നേഹവലയം നല്ലതാണോ എന്ന് നിങ്ങൾ നോക്കുക. നല്ലതാണെങ്കിൽ അതിനെ നിങ്ങൾ പരിപോഷിപ്പിക്കണം, വളർത്തണം. ചീത്തയാണെങ്കിൽ നിങ്ങൾ തടയണം, കുട്ടിയോട് പറയണം മോശമാണ് നമുക്ക് പറ്റില്ല. നല്ലതാണെങ്കിലോ നിങ്ങൾ വളർത്തണം. എന്തെങ്കിലും ഒരു ആ കുട്ടികളുടെ സ്നേഹബന്ധം രൂഢമൂലമാകുന്ന പ്രവർത്തനം നിങ്ങളുടെ അടുത്ത് വരണം. നിങ്ങൾ ഗൾഫിൽ നിന്ന് പോകുമ്പോൾ ഒരു ചെറിയ 25 ഫിൽസിൻ്റെ ഒരു പേന കൊണ്ടുപോയിട്ട് മോൻ്റെ അടുത്ത് കൊടുക്കണതാ, മോനെ നിന്റെ കൂടെ നിസ്കരിക്കാൻ വരണം അവനല്ലേ, അവനത് കൊടുക്കണം എന്ന് പറയണം. എന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയോ, ആ എന്തിനാണ് ആ ഒരു സ്നേഹം ആ ഫ്രണ്ട്ഷിപ്പ് എന്തിനാണ് വളർത്തുന്നത് ചോദിച്ചാൽ കുട്ടിയെ നന്നാക്കാൻ. നിങ്ങളുടെ കുട്ടിയുടെ അടുത്ത് നിങ്ങൾ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഉണ്ട് നിൽക്കുക,
നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മാറ്റാൻ കഴിയും ഈ സ്നേഹിതൻ മുഖേന. ഈ പേന കൊടുത്ത കുട്ടിയെ നിങ്ങൾക്ക് വിളിച്ച് പിറ്റേസം വീട്ടിലേക്ക് വിളിക്കാം. എന്നോട് പറയാം, മോനെ ഇവൻ ഇങ്ങനെ ഒരു ചെറിയ, നീ ഒന്ന് പറയണം അവനോട്. ഭയങ്കരമായ സ്വാധീനം ഉണ്ടാക്കും അത്. അത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. സുഹൃൽ ബന്ധം, എത്ര ദുസ്വഭാവങ്ങളാണ് സഹാബികളിൽ മാറിയത് എന്നറിയോ? ബന്ധങ്ങൾ കൊണ്ട്, സുഹൃൽ ബന്ധം കൊണ്ട്. എന്താണോ നിങ്ങളുടെ കുട്ടിയുടെ സംസാരം, നിങ്ങളുടെ കുട്ടികളുടെ കുട്ടിയുടെ സംസ്കാരം ദുഷിപ്പിക്കുന്ന എന്താണോ നിങ്ങൾ കണ്ടത്, അതിനെ നിങ്ങൾ എന്താക്കണം? എടുത്തു കളഞ്ഞിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? ശിക്ഷിക്കാൻ. ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് കട്ടവന്റെ കൈ മുറിക്കണം എന്നാ. പക്ഷെ കൈ മുറിക്കണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? കക്കാനുള്ള എല്ലാ സാഹചര്യവും ഭരണാധികാരി എന്തായിരിക്കണം? അടച്ചിരിക്കണം. എത്രയും ചോദിച്ചാൽ പട്ടിണിനാൻ പാടില്ല നാട്ടിൽ. പട്ടിണിയുള്ള ഒരു നാട്ടിൽ വിശന്നിട്ട് പട്ടിണി വിശന്ന് വലഞ്ഞിട്ട് പട്ടിണി മാറ്റാൻ വേണ്ടി ഒരു കള്ളൻ കട്ടാൽ അവന്റെ കൈ മുറിക്കാൻ ആർക്ക് അധികാരമല്ല? ഭരണാധികാരിക്ക് അധികാരമല്ല. ഇസ്ലാമിക ശരീഅത്തിന്റെ രീതി, അതിന്റെ സെറ്റപ്പ് ഭയങ്കര അതേ സെറ്റപ്പ് ഇവിടെയും മനസ്സിലാക്കണം. അപ്പോ ആധുനിക മനഃശാസ്ത്രം പറയുന്നത് നിങ്ങളുടെ കുട്ടിയെ ചീത്തയാക്കിയത് നിങ്ങളുടെ വീട്ടിലെ ടി വി ആകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. എനിക്കറിയില്ല, അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വള്ളി വലിച്ചിട്ടിട്ട് വേണം എന്ത് കുട്ടിയെ, കാരണം ആ വള്ളി ഉണ്ടാക്കി കൊടുത്ത് നിങ്ങളാണ്. ആ വള്ളി വലിച്ചിട്ടിട്ട് എന്ത് ചെയ്യുക? കുട്ടിയെ ഇതൊക്കെ ചെയ്തിട്ട് ശരിയാകുന്നില്ലെങ്കിൽ അവനെ നിങ്ങൾക്ക് എന്താക്കാം? ശിക്ഷിക്കാം. പക്ഷെ ആ ശിക്ഷ തന്നെയും ശരീരത്തിനാകരുത്. എവിടെയായിരിക്കണം? മനസ്സിനാകണം. നിങ്ങളൊരടി അടിച്ചാൽ എൻ്റെ ഉപ്പ എന്നെ അടിച്ചല്ലോ എന്ന് കുട്ടിയുടെ മനസ്സിൽ ഒരു കൊല്ലുണ്ടാകണം. എൻ്റെ ഉപ്പ എന്നെ അടിച്ചല്ലോ, അടിച്ച സ്ഥലത്ത് അതിൻ്റെ അടയാളം വേണ്ട, മുറിവ് വേണ്ട, ഒന്നും വേണ്ട. പക്ഷെ കുട്ടിയുടെ മനസ്സിൽ എന്താകണം? മുറിവേൽക്കണം. അത്ര ശക്തമായ രൂപത്തിലുള്ള രീതിയായിരിക്കണം നാം കുട്ടികളെ വളർത്തുമ്പോൾ സ്വഭാവരംഗത്ത് ശ്രദ്ധിക്കേണ്ടത്. ഒരു കാര്യമാണ് നാം മനസ്സിലാക്കിയത്, കുട്ടികളെ എങ്ങനെ സ്വഭാവരംഗത്ത് നമ്മെ അനുസരിക്കുന്നവരാക്കി മാറ്റാൻ നമുക്കെങ്ങനെ സാധിക്കും, എങ്ങനെ നാം അതിന് ശ്രമിക്കണം എന്നത് ദീർഘമായ വിഷയമാണ്. വളരെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, പ്രത്യേകിച്ച് ഖുർആന്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ. അള്ളാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെയുള്ള നല്ല മക്കളെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ണിന് കുളിർമയുള്ള, മനസ്സിന് സന്തോഷം പകരുന്ന, നമ്മളനുസരിക്കുന്ന, ഇഹലോകത്തും പരലോകത്തും നമുക്ക് ഗുണം ചെയ്യുന്ന നല്ല സന്താനങ്ങളെ അർഹമുർ റഹീമിനായ നാഥ ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളിലുള്ള എല്ലാ ചീത്ത സ്വഭാവങ്ങളും മോശമായ കാര്യങ്ങളും നീ ഞങ്ങൾക്ക് ഇല്ലാതാക്കി തരണമേ തമ്പുരാനെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറത്തി ഹസനതൻ വഖിന അദാബന്നാർ. വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹി നബിയിൽ കരീം വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മൾ സാധാരണ ഒരു ദിക്ര ചൊല്ലിയിട്ടാണ് അവസാനിപ്പിക്കാറുള്ളത്, എല്ലാവർക്കും അറിയാലോ. ആ ദിക്ര എല്ലാവരും ചൊല്ലിക്കൊണ്ട് വേണം, എല്ലാവരും ഓരോരുത്തരും ചൊല്ലേണ്ടതാണ്. അപ്പം ഞാനിവിടുന്ന് ചെല്ലണമെന്ന് വിചാരിച്ചാരും ചെല്ലാതെ പോകരുത്, എല്ലാവരും ചൊല്ലിക്കൊണ്ട് വേണം അവസാനിപ്പിക്കാൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.